ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഒരു റിങ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് പൈപ്പിംഗ് ബീഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കുന്ന ബീഡ്സ് അല്ലേ അത് പല ഡിസൈനിൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ ഹോളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും പിന്നെ നമ്മളൊരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിസാര വിലയുള്ള റോളായിട്ട് നമുക്ക് ഇതേപോലത്തെ ഇലാസ്റ്റിക് മേടിക്കാൻ കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബീഡ് ഇതേപോലെ ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒരു ബീഡും കൂടെ ഇതേപോലെ ഒരു സ്ട്രിംഗ് ഇട എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ അടുത്ത സ്ട്രിങ് ഇപ്പുറത്തോട്ട് വലിക്കുക അപ്പോൾ രണ്ട് സൈഡിൽ ഒരു സ്ട്രിങ് ഇതാ ഇതേപോലെ വരും എന്നിട്ട് രണ്ടും കൂടെ ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സൈസ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂട്ടി പിടിച്ച് വലിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഇടാനായിട്ട് കുറച്ച് പാടായിരിക്കും ആ ഒരു കറക്റ്റ് നമ്മൾ വലിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ജസ്റ്റ് ഇതാ ഇതേപോലെ ഇടുക അതിനുശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ വലിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂട്ടോ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്ന് മാത്രം ചെയ്യുമ്പോൾ പിന്നെ വേറൊരു കാര്യം നമുക്ക് ത്രെഡ് ഇടാനായിട്ട് ഇലാസ്റ്റിക് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ചെയ്യാട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുന്നത് ഇതേപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലോക്ക് പോലെ ഇട്ട് അവിടെ വിടും ഇനി വീണ്ടും നമ്മൾ അടുത്ത സ്ട്രിങ് ഇടുക അടുത്ത് ബീട് ഇതാ ഒരു എണ്ണത്തിലോട്ട് ഇടുക അതിന് ഇതേപോലെ നന്നായി വലിച്ച് കൈകൊണ്ട് പിടിക്കുക അപ്പോൾ അവിടെ ഹോൾ കുറച്ചും കൂടി വലുതാവും എന്നിട്ട് അടുത്ത ഇത് ഇടുകട്ടോ അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇടാൻ പറ്റുക കേട്ടോ നന്നായി വലിച്ച് പിടിച്ചിട്ട് തന്നെ അടുത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കയറ്റാൻ നോക്കുക കേട്ടോ അപ്പോൾ അതിനുശേഷം ഇതാ ഇതേപോലെ നമ്മൾ എത്ര വലുപ്പമാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കോർത്ത് കോർത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യത്തെ ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യമല്ലേ ഇട്ടുള്ളൂ അപ്പോൾ അതിലൂടെ നമ്മളുടെ ഒരു ഇത് ഇതേപോലെ ഇങ്ങനെ കയറ്റി കൊടുക്കുക അപ്പോൾ അത് ഈസി ആയിട്ട് കയറ്റാൻ പറ്റൂട്ടോ അതിനുശേഷം ഇതാ അടുത്ത ത്രെഡും കൂടെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ നല്ല ഉറപ്പിച്ച് തന്നെ കെട്ടിക്കൊടുക്കണം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് മാലയായിട്ടും ചെയ്യാം കേട്ടോ അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളുടെ അഭിപ്രായം ായാലും ഇഷ്ടമായില്ലെങ്കിലും കമെൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഓക്കെ അതിന് ശേഷം ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുക അടോ എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയുക അപ്പോൾ കുറച്ച് നിർത്തിക്കൊണ്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് എന്നിട്ടൊരു ലൈറ്റർ എടുത്തിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈകൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അതവിടെ ആയിട്ട് ഇരിക്കും കേട്ടോ ഇനി അത് പൊട്ടിയൊന്നും പോയില്ല അപ്പോൾ ഇനി ഇതായത് നമുക്ക് റിങ്ങ് ഇടാനായിട്ട് വളരെ എളുപ്പമാണ് ഈ ഒരൊറ്റ റിങ് മതി നമുക്ക് എല്ലാ ഫിംഗർമ്മലും നമുക്ക് പാകവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഈസിയാണ് ഇടാനും ഊരാനും കേട്ടോ കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ അതായത് നമുക്ക് ഇതുമേലും മേലും പാകം കൊണ്ട് ഇനി നമുക്കിത് ഊരിയിട്ട് ഇപ്പുറത്തെ റിങ്ങുമ്മലും ഫിംഗർമ്മലും ഇട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇതൊരു ആൻറ്റിക് ലുക്കുള്ള ഒരു ബീഡ് പോലെയാണ് നമ്മൾ നമ്മളെടുത്തിട്ട് കുറച്ച് നീളത്തിലുള്ള ഒരു ടൈപ്പ് ബീഡാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിലും ഒരു എണ്ണം ഡിസൈനറായിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഫിംഗർ മെൽ നമുക്ക് ഇടാം ഇടം ഇതേക്കാണ്ടോ സെയിം തന്നെയാണ് ഊരിയൊന്നും ഒരു നിന്നില്ല എല്ലാ ഫിംഗർ മെലും ഇടാം കേട്ടോ തമ്പുമ വേണമെങ്കിൽ തമ്പുമലായാലും ഇതിടാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ ബീഡ്സ് പോലെ ചെയ്തെടുത്താണെങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്തെടുക്കാട്ടോ ഇനി ഇതേപോലത്തെ ബീഡ്സ് വെച്ചിട്ടും ചെയ്യാം പൈപ്പിംഗ് ബീഡ്സ് എന്നാണ് ഇതിന് പറയുക അപ്പോൾ ഇതേപോലെ ബീഡാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാട്ടോ നമ്മുടെയൊക്കെ കുറച്ച് നീളത്തിലുള്ള ബീട് ഉണ്ടെങ്കിൽ കുറച്ച് രസമല്ലേ കാണാനായിട്ട് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പേളുണ്ടല്ലോ അത് വെച്ചിട്ടായാലും നമുക്ക് ചെയ്തെടുക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടേമർക്കല്ല